ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എന്താ പറയുക, അസുഖങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഈ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട്. സ്വാഭാവികമായിട്ട് വരുന്ന കുറച്ച് പിള്ളേർക്ക് വരുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നെ പറയാൻ പറ്റുള്ളൂ, ഫുള്ളി മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു മീഷോ ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സെയില്, ദിവാലി സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഒരു മീഷോ ഹോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ, അത്യാവശ്യം കുറച്ച് സാധനം ഉള്ളെന്നാലും ഞാൻ ഓർത്ത് അങ്ങനെ ഒരു ഹോള് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടു അങ്ങനെ ഒരു ചെയ്യട്ടെന്ന് വെച്ചു. ഭൂരിപക്ഷം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വോട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു അത് ചെയ്യാം എന്ന് വിചാരിച്ചു. കുറേ ഒന്നുമില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ, നിങ്ങൾ കുറേ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അമ്മാമ്മയുടെ കുർബാന ചൊല്ലിക്കലിന് ഞാനിട്ട ഒരു ഡ്രസ്സാണിത്. അനാർക്കലിയാണ്. എനിക്ക് സംഭവം ഭയങ്കര, ഫോട്ടോയിൽ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. എനിക്ക് മെയിൻലി ഇഷ്ടമായത് ഇതിൻ്റെ നെക്കാണ്. കഴുത്ത് നല്ല ക്ലോസ്ഡ് ആയിട്ട്, ഇവിടെ മാത്രം കുറച്ചൊരു ഡെപ്ത് തോന്നിയെങ്കിലും അത്ര വൾഗറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ വളരെ നന്നായിട്ട് തോന്നി. പിന്നെ ഇവിടുത്തെ ആ ഒരു ഷൈനിങ് പോയി. പക്ഷെ അത് ഞാനത് മെഷീൻ വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്താൽ പോവില്ല. എനിക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. ഞാൻ ആ ധൃതിയിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് കഴുകിയെടുത്തു. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു കുർത്ത. കുറേ പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ്, ഇതിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ. എനിക്ക് ഇതുവരെ അതിനൊരു റെസ്പോൺസ് തരാൻ പറ്റിയിട്ടില്ല. മീഷോ എന്നാണ് മാത്രം ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡ്രസ്സായിട്ട് മാറിയിട്ടോ. അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാന്ന് പറഞ്ഞു. ഡോൺ ചാരന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായതിൻ്റെ ഒരു നെക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? മണ്ണിൻ്റെ ആ ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് 433 രൂപയായിരുന്നു കേട്ടോ. ദേ ടോട്ടൽ പ്രൈസ് 433 രൂപയാണ്. ഇപ്പോൾ അതിനെത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം 409 രൂപയാണ് കേട്ടോ. കോഡ് എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് അപ്പം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പം അതാണ് ആദ്യത്തെ ഒരു ഡ്രസ്സ്. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ വാഷ് ഒന്ന് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. അല്ല, നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാഷ് എന്നല്ല, വേറെ ബ്ലാക്ക് കളറൊന്നും ഇളകിയിട്ടില്ല. ഇത് ഒന്ന് കോളറിൻ്റെ അവിടെ മാത്രം ഒന്ന് ഇളകി. അപ്പോൾ ഇത് ഇൻസ്പയർഡ് ആയതുകൊണ്ട് തന്നെ, ഈ ഒരു പാറ്റേൺ ഡ്രസ്സ് ഇഷ്ടമായതുകൊണ്ട് തന്നെ, നിങ്ങൾ ആ ഡ്രസ്സ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വരുന്ന നമ്മൾ പല പാറ്റേൺസ് കാണില്ലേ, അങ്ങനെ ആ പാറ്റേൺസിലുള്ള ഒരു ഡ്രസ്സാണ് ഈ ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ആക്ച്വൽ ഫോട്ടോ ഇതിൻ്റെ സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഊഹം കിട്ടും. ഇതും ആ സെയിം നെക്കാണ്. എനിക്ക് ഞാൻ പറയാം, എനിക്ക് കുറച്ച് ഒതുങ്ങിയിരിക്കുന്നതായിട്ട്, അതായത് ഇവിടെയൊക്കെ നമ്മളെന്ന് വെച്ചിട്ട് സ്ലിം ബ്യൂട്ടികളാണെന്നല്ല, എന്നാലും ഒതുങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് കുറച്ച് ദുപ്പട്ടാസ് വാങ്ങിക്കണം. അത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയേക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ഒക്കെ വാങ്ങിക്കണം. പിന്നെ ഇതാണ് എനിക്ക് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചത്. അല്ലാണ്ട് ഞാനൊരു ബ്ലൗസ് വാങ്ങിച്ചു നോക്കി. അതായത് ബ്ലൗസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ഈ സ്ലീവ്ലെസ് അല്ലെങ്കിൽ സ്ട്രാപ്പ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബ്ലൗസ് പോലത്തെ വാങ്ങിച്ചെങ്കിലും സൈസ് ഞാൻ എൻ്റെ സൈസിനേക്കാളും രണ്ട് സൈസ് കൂട്ടി പറഞ്ഞിട്ടും വളരെ ചെറുതായിരിക്കും. ഒന്ന് ബേസ് സൈസ് 32 വരുന്ന ഒരു ഒരളവിലാണ്, അത് സ്ട്രെച്ചബിൾ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ അപ്പം തന്നെ റിട്ടേൺ ചെയ്തു. പിന്നെ ഈ രണ്ട് കുർത്തയും ഞാൻ 3XL ആണ് എടുത്തത്. അപ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി, ഒന്ന് കംഫർട്ടബിൾ ആയിട്ട്. 2XL ആണെങ്കിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. ചില ഡ്രസ്സുകളൊക്കെ അലക്കി കഴിയുമ്പോഴത്തേനും ഒന്ന് ചുരുങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ 3XL ആണ് ഇപ്പോൾ എടുക്കാറ്. അപ്പോൾ എൻ്റെ വണ്ണത്തിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3XL ആയിരിക്കും കറക്റ്റ്. ചിലപ്പോൾ അതിൻ്റെ സൈസ് ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പം XL മതി എന്ന് വരെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, 3XL വാങ്ങിക്കണം. എന്നാലേ ഒരു കംഫർട്ടബിൾ എൻ്റെ ഒരു ബോഡി സൈസിന്, എനിക്ക് ഡിമ്പിളിനൊക്കെ 3XL വേണ്ടി വരും, ഒരു കംഫർട്ടബിൾനെസ്സിന് വേണ്ടി വരും കേട്ടോ. ഡിമ്പിളിന് എൻ്റെ അത്ര വണ്ണം ഇല്ലെങ്കിലും ഷോൾഡർ ഉണ്ട്. അപ്പം അതിൻ്റെ, അതായത് ബോഡിക്കൊന്നും ശരിക്കും ഡിമ്പിളിന് എൻ്റെ അത്ര വണ്ണമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ തോമൂന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. ഫസ്റ്റ് ഞാനൊരു ഊഹബോധത്തിന് വാങ്ങിച്ചൊരു ഷൂ ആണ്. സൈസ് കറക്റ്റ് ആവുമെന്നൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ സൈസ് കറക്റ്റായിട്ടോ, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞു.
ഈ ഷൂവിന് വരുന്നത് ആ ഇതിനെ ഞാൻ വാങ്ങിച്ചപ്പം 260 രൂപ. ഇതിന്റെ അളവും ഈ പറയുന്ന പോലെ നമ്മൾ അതിൽ കാണുന്ന അളവ്, അതായത് ഇപ്പൊ അവന് 3.5 to 4 വയസ്സിന്റെ ആയിരിക്കും എടുക്കേണ്ടത്. പക്ഷെ ഞാൻ 4 to 4.5 ആണ് കേട്ടോ എടുത്തത്. അവനത് കറക്റ്റ് ആവാൻ വേണ്ടി അതെ ബുധനാഴ്ച വന്നാണ് കേട്ടോ അതെ ഇങ്ങനെ ഒരു ഷൂ വാങ്ങിച്ചു. നല്ല ഷൂ ആണ് കേട്ടോ, നല്ല ക്വാളിറ്റിയും ഒക്കെയുള്ള ഷൂ ആണ്. ഇനി അവൻ ഇട്ട് നോക്കുമ്പോഴേ, അതല്ലെങ്കിൽ അവന് യൂസ് ടു ആവുമ്പോഴേ അതിന്റെ ഭവിഷ്യത്തുകളും അല്ലെങ്കിൽ എത്ര നാളിടാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയുള്ളൂ. ലുക്ക് വൈസ് ഇത് നല്ലതാണ്, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ എടുത്തതാണ് ഈ ഒരു നമ്മുടെ ക്യാറ്റ് പ്രിന്റ് ഡ്രസ്സ്, അതായത് സെറ്റ് വരുന്നത്. ഇങ്ങനെ ഒരു ഷർട്ടും ഒരു ട്രൗസറും. ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഡിമ്പിളും, പിള്ളേർക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് മീഷോയിൽ നിന്നാണ് ഒരു 10 ജോഡി ഡ്രസ്സ് എടുത്തു വെച്ചത്. നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിയതിനാളും നന്നായിട്ട് പിള്ളേരുടെ ഡ്രസ്സ് ഭയങ്കര വേർത്ത് ആയിട്ട് തോന്നി കേട്ടോ എനിക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പൊ ആമ്പിള്ളേർക്ക് ഇത്രയും കളക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് പറയും മീഷോയില് ഉള്ളത് ഷർട്ട് പാൻറ്, ഷർട്ട് പാൻറ് അല്ലെങ്കിൽ ബനിയൻ, ഇത് പ്രിന്റുകളാണ് കൂടുതലും ഉള്ളത്. അപ്പൊ ഇതിന് എനിക്ക് ആയത് പൂച്ചയുടെ പ്രിന്റ്, ഇതിന് ഞാൻ വാങ്ങിച്ചപ്പം ആയത് വരുന്നില്ലല്ലോ, ലോഡ് ആവണില്ല, 137 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു പൂച്ചയുടെ പ്രിന്റ് ഉള്ള. പൂച്ച തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. തോമസ് സ്കൂളിൽ പോകണം, ബോംബ് ഇടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഷർട്ടിന്റെ സെറ്റാണ് ഈ ഒരു ചെടിയുടെ വരുന്ന കേട്ടോ. ഇതും ഒരു ട്രൗസറൊക്കെ ആയിട്ട്, ട്രൗസർ അത്ര ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ നല്ലതാണ് കേട്ടോ. പിള്ളേർക്ക് ഡെയിലി സ്കൂളിൽ, ഇങ്ങനെ നേഴ്സറി സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ഡെയിലി കളേഴ്സ് ഇടുന്നവർക്ക് എന്തുകൊണ്ടും നമുക്ക് വേർത്താണ്. എനിക്ക് മോർ ഓവർ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സുകൾക്ക് തോന്നിയിട്ടുള്ളത് കളർ ഫീഡിങ്, ഇപ്പം അവർ ശരിക്കും തൂത്ത് തേച്ച് തേച്ച് ഒരു 5 മാസം ഇട്ടു, അതിൽ ഒന്നും നാശമായിട്ടില്ല, എല്ലാം അതേപടി കളർ പോകാതെയൊക്കെ ഉണ്ട്. പിന്നെ അവർ പൊക്കം വെച്ചതിൻ്റെ ഒരു നീളക്കുറവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഇപ്പം ഞാൻ കാണിച്ച ടെഡിയുടെ സെറ്റിന് വരുന്നത് 268 രൂപയാണ്. മറ്റേതിനേക്കാളും കുറച്ച് പ്രൈസാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇത് ഡാഡീസ് ബോയ്, കൂടുതലും ബോയ്സിൻ്റെ ഡ്രസ്സിൽ ഇത് മാത്രമേ വരുള്ളൂ, ഡാഡീസ് ബോയ് അല്ലെങ്കിൽ ഡാഡീസ് കോ പൈലറ്റ്. അപ്പം അതിൻ്റെ നിക്കർ എനിക്ക് കുറച്ച് വലുതായിട്ട് തോന്നുന്നു തോന്നി, പക്ഷെ സാരമില്ല. ഞാൻ ആ ഇത് ശരിക്കും സെയിലിൽ വാങ്ങിച്ചതാണ്. മറ്റേതൊക്കെ സെയിലിന് തൊട്ട് മുമ്പ് നമ്മുടെ ആ ബിഗ് ബില്യൺ സെയിലൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഏതോ ഒരു സെയിലിന് വാങ്ങിച്ച അതെനിക്കറിയാം. ഇതിന് ഞാൻ കൊടുത്തത് 207 രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുമ്പോൾ. പിന്നെ വാങ്ങിച്ചതാണ് നമ്മുടെ മിലിറ്ററിക്കാരുടെ ഒരു സംഭവം പ്രിന്റ് പോലെ കണ്ടോ, നല്ലല്ലേ. ഞാൻ അങ്ങോട്ട് നോക്കുന്നത് ക്യാമറ വർക്കിംഗ് ആണോ എന്ന് നമ്മൾ മിററിൽ നോക്കിയതാണ് കേട്ടോ. അതിന് പാൻറ്റ് ട്രാക്ക് പാൻറ്റ് പോലത്തെ ഒരു സംഭവമാണ് വരുന്നത്. ഇത് പക്ഷേ പാൻറ്റിന് അത്ര ക്വാളിറ്റി പോരാ, എന്നാലും കുഴപ്പമില്ല, സ്കൂളിലൊക്കെ ഇടാൻ ഇത് മതി. ഇവർക്ക് പിന്നെ 3 hours അല്ലേ ഉള്ളൂ, ലോങ് ടേം പരിപാടി അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ 2 ബെഡ്ഷീറ്റ് വാങ്ങിച്ചു, ആനിമൽ പ്രിന്റിൻ്റെ ബെഡ്ഷീറ്റ്. ഞാൻ കാണിക്കട്ടെ ഞാൻ ഏതാ വാങ്ങിച്ചതെന്നുള്ളത്. ഞങ്ങളുടെ കട്ടിലിൻ്റെ സൈസ് ക്വീൻ ബെഡാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇതാണ് ഞാൻ വാങ്ങിച്ചത്. രണ്ട് ബെഡുണ്ടല്ലോ നമ്മുടെ അവിടെ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, എനിക്ക് കൂടുതലും കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി, ജോലി എളുപ്പമാക്കാൻ പറ്റിയത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആയിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ്. ഈ പിള്ളേരൊക്കെ കട്ടിലിലൊക്കെ തലകുത്തി മറിയുന്ന പിള്ളേരാണ്, ഇപ്പം എല്ലാവരും അങ്ങനെയാണ്, കട്ടിലിലാണ് എല്ലാ പരിപാടികളും. ഇത് ഒന്നിട്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ കാര്യം നോക്കണ്ട, എനിക്ക് കൂടുതലും തോന്നിയതാണ്. പിന്നെ മെറ്റീരിയൽ ചിലത് പൊട്ട വരും, ചിലത് നല്ലത്. ഇപ്പം ഇതിപ്പോൾ വന്ന് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച ഫിറ്റഡ് ബെഡ്ഷീറ്റ് രണ്ടെണ്ണവും എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വെള്ളയും സ്കൈ ബ്ലൂവും വരുന്ന രീതിയിൽ, അതായത് റൂമിന് മാച്ചിങ് ആയിട്ട്.
പിന്നെ എനിക്ക് പിള്ളേരുള്ളതുകൊണ്ട് അതിന് പെട്ടെന്ന് ഫെയ്ഡ് ആവുന്ന പോലെ തോന്നിയപ്പോഴാണ് ഒരു ബ്ലാക്ക് കളർ എടുത്തത്. അപ്പൊ പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണ് പിന്നെയും ഞാനൊരു ലൈറ്റ് കളറിലേക്ക് പോയത്. നിങ്ങൾ ചോദിക്കും ഇപ്പൊ എന്തിനാ ഇത്ര ബെഡ്ഷീറ്റ് എന്ന്. പിള്ളേര് ഈ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്ക് മനസ്സിലാവും, കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അവർക്ക് തന്നെ ഛർദിലും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചിലപ്പം ഡ്രസ്സുകൾ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ രാത്രി അവരത് ഛർദി ചാക്കോച്ചൻ ഛർദിച്ചു, അപ്പൊ നമുക്ക് ബെഡ്ഷീറ്റ് ബാക്ക് ടു ബാക്ക് മാറ്റേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ബെഡ്ഷീറ്റ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു 4 സെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് 8 സെറ്റ് വേണ്ടി വരും. 2 ബെഡിലും കൂടെ ആവും, കാരണം ഇവർ ഛർദിക്കുന്ന വഴി ഓടി ഇപ്പുറത്തോട്ട് വരികയല്ലേ, അപ്പുറത്തോട്ട് പോകുമ്പോൾ 2 ബെഡിലും ആവും. അപ്പം ഞാനൊരു ബെഡ് പ്രൊട്ടക്ടറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, കാരണം നമ്മുടെ മെത്ത നശിച്ചു പൊക്കോണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഞാൻ അവർ കിടക്കുന്ന ബെഡിൽ ബെഡ് പ്രൊട്ടക്ടർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഓൺ ദ വേ ആണ്. പിന്നെ ഞാനൊരു നൈറ്റ് സെറ്റ് പോലെ ഓർഡർ ചെയ്തെങ്കിലും അതെനിക്ക് സൈസ് കൊണ്ട് ഓക്കെ ആയില്ല. പിന്നെ എനിക്ക് വന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് റിട്ടേൺ ചെയ്തു. പിന്നെ നിങ്ങൾ മമ്മിയുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കും ഡിമ്പിളിനും അനു ആണോ എന്ന് എനിക്ക് പേര് ഓർമ്മയില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ 2 കുർത്തകൾ. ഞാൻ സത്യം പറഞ്ഞാൽ പള്ളിയിൽ പോകാൻ വേണ്ടി കുറച്ച് കുർത്തകളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ആ ചൈത്യ പെമ്പിള്ളേർക്കുള്ളതാണോ, പള്ളിയിൽ ഞായറാഴ്ച പോകുമ്പം ഇച്ചിരി ഗോഡിയായിട്ട് പോകണം അല്ലെങ്കിൽ വർക്കുള്ള ചുരിദാർ എന്ന് വെച്ച് ഭയങ്കര സംഭവം നല്ല കേട്ടോ, കോട്ടയംകാർക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റ് സമയത്താണ് ആ കുട്ടി ഞങ്ങൾക്ക് 2 പേർക്കും സെയിം കുർത്തകൾ അയച്ചു തന്നു. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും സെയിം ആണ്, നല്ല മെറ്റീരിയലായിട്ട് നല്ല വർക്ക് ഉണ്ട്. അപ്പം അനു ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പേര്. ഡിമ്പിൾ പറഞ്ഞെങ്കിലും ഞാൻ മറന്നു, ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡിമ്പിൾ അത് വന്ന് പറഞ്ഞത്. ആദ്യം അയച്ചത് നമ്മൾ ഈ പറഞ്ഞ പോലെ മമ്മിയുടെ വീഡിയോയിൽ കണ്ടു കാണും. ആള് വെളിയിലാണ് പറഞ്ഞ് കൊടുപ്പിച്ച് വിട്ടതാണ് കേട്ടോ. ദേ ഇതൊരു 2-പീസ് സെറ്റാണ് കേട്ടോ. ഇതിനൊരു എന്താ പറയുക, സ്ലീവ്ലെസ് ടോപ്പും അതിൻ്റെ മേട്ടിൽ കോട്ടുമായിട്ട് ലാവെൻഡർ ബുട്ടിക്ക് തന്നു. ഇത് 2XL എനിക്ക് സ്ലീവ്ലെസ് കണ്ടപ്പോൾ തൊട്ട് സ്ലീവ്ലെസ് ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് സ്ലീവ്ലെസ് എന്ന് പറയുന്നത്. പിന്നെ കൈക്ക് വണ്ണം ഉള്ളതുകൊണ്ട് മടിയാണ്, പക്ഷെ ഞാൻ ആലോചിക്കും ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇടാന്നൊക്കെ ചിലപ്പോൾ എൻ്റെ ഉൾബോധത്തിൽ എനിക്ക് വരാറുണ്ട്, പക്ഷെ ഞാൻ പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല. എനിക്കെന്തോ വീട്ടിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ ഇവിടെ ഇടാൻ സമ്മതിക്കില്ല എന്നല്ല, പക്ഷെ എന്തോ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ലീവ്ലെസ്. ഇപ്പോൾ വീട്ടിലായാലും കംഫർട്ടബിൾ ആയിട്ട് സ്ലീവ്ലെസ് ഇടുക എന്നൊക്കെ ഉള്ളത്. പിന്നെ ആൾക്കാർ പല രീതിയിൽ കാണും, അതാണ് പ്രശ്നം. ഇത് അതിൻ്റെ മുകളിൽ വരുന്ന കോട്ടാണ്. ഡിമ്പിളിന് ഇതിൻ്റെ വേറെ കളറാണെന്ന് തോന്നുന്നു, വൈൻ റെഡ് പോലത്തെ ഒരു കളറാണ്. എന്തായാലും എനിക്ക് ഈ പാറ്റേൺ ഭയങ്കര ഇഷ്ടമായിട്ട്, ഞാൻ വേണം ഇത് കിട്ടിയതിൻ്റെ പേരിൽ പറയുന്നതല്ല, വേണം എന്ന് ആഗ്രഹിച്ച ഒരു ടൈപ്പ് ഡ്രസ്സാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുട്ടിയൊരു മീഷോ ഹോൾ, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഗിഫ്റ്റ് കൂടെ ഞാൻ കാണിച്ചതാണ്. ഇനിയും നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇപ്പോൾ പിള്ളേരുടെ ഐറ്റം നമ്മുടെ ഐറ്റംസ് ഒക്കെ കണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനൊരു ഹോള് വമ്പിച്ച രീതിയിൽ പോവുകയാണെങ്കിൽ ഞാൻ ഓർത്ത് ബാക്ക് ടു ബാക്ക് മീഷോ ഹോൾ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോൺ അങ്ങനത്തെ ഹോളുകൾ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യുന്നവരാണ് എല്ലാ യൂട്യൂബേഴ്സും. ഞാനിങ്ങനെ ഒരു ഹോൾ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ എന്ന് വിചാരിച്ചല്ല, പക്ഷെ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ വാങ്ങിച്ച സാധനത്തിൻ്റെ പൈസ മേ ബി ഈ ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് എനിക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഞാനത് മാർക്കറ്റിംഗ് പോലെയല്ല, ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞത്. കാരണം നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അത്രയ്ക്കും ശോചനീയമായ അവസ്ഥയിലാണ്. നമ്മൾക്കിപ്പം ചിലപ്പോൾ തുടങ്ങിയ സമയത്തൊക്കെ 50,000 രൂപ കിട്ടിയ സ്ഥാനത്ത് ഇപ്പം 10,000 രൂപ 12,000 രൂപ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്തു ഇട്ടെടുക്കാന്ന്. മമ്മി എപ്പോഴും പറയാറുണ്ട് ഇട്ടെടുക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഇപ്പം അത് തോന്നി. ഇപ്പം അസ്വി ചേച്ചി ആയാലും ഒന്നും ചിലരൊന്നും പെയ്ഡ് പ്രൊമോഷൻസ് അല്ല ചെയ്യുന്നത്, അവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് ആ സാധനത്തിൻ്റെ പൈസ നമ്മൾ വീഡിയോയിലൂടെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഈ വീഡിയോ ക്ലിക്കാവുന്ന ഒരു നമ്മൾ ചില കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷ വരില്ല, അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ ആ ടോപ്പ് കുറേ പേര് ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മീഷോ ഹോൾ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ വേഗം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബിസിനസ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.
ചെറിയ രീതിയിലാണ് തുടങ്ങിയെങ്കിലും നിങ്ങൾ എനിക്ക് അതൊരു വലിയൊരു റെസ്പോൺസ് തന്നു. ഇപ്പൊ കോണ്ടാക്ട്സ് ഒക്കെ സേവ് ചെയ്തുകൊണ്ടും ആൾക്കാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അപ്പൊ കോണ്ടാക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനൊരു അഞ്ചാറ് പോസ്റ്റ് ഇപ്പൊ അയച്ചു മതി, എനിക്ക് സന്തോഷമായി. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ വേറൊരു നിങ്ങൾക്ക് ഈ ഹോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം, നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാം. അല്ല പറയുന്ന പോലെ നമ്മളെല്ലാവരും ഒരു വീട്ടിൽ നിന്ന് ഡെയിൻമേ ലൈഫ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. സംഭവം മൂന്ന് തരത്തിലായിരിക്കും. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കാര്യങ്ങൾ കാണിക്കാം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ സമയപരിധിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി ഇതൊന്നും കൂടെ നല്ല കാര്യമായിട്ട് തോന്നി. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.